പതിനെട്ടാം അധ്യായം. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടു പോകേണമെന്ന് ക്ലൌദ്യസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്തല്ലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്കിലാസ് എന്നു പേരുള്ളൊരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബ്ബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ശീലാസും തിമോഥെയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറേ, പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർപ്പറകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടി കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ഒരാണ്ടും ആറുമാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരു മനപ്പെട്ട് എഴുന്നേറ്റു. അവന് ന്യായാസനത്തിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഇവൻ ന്യായ പ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് വായു തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരോട്, യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. വചനത്തെയും നാമത്തെയും നിങ്ങളുടെ ന്യായ പ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ. ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് അവരെ ന്യായാസനത്തിങ്കിൽ നിന്ന് പുറത്താക്കി. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്ഥനേസിനെ പിടിച്ച് ന്യായാസനത്തിന് മുമ്പിൽ വെച്ചടിച്ചു. ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരുടെ യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ചയുണ്ടായിരുന്നതിനാൽ കെംക്രയയിൽ വെച്ച് തലക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്കിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫസസിലെത്തി അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങിവരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി. എഫസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസര്യയിൽ വന്നിറങ്ങി യെരുശലേമിലേക്ക് ചെന്ന് സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യ ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ചു. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്നു പേരുള്ളൊരു യഹൂദൻ എഫസസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിന്റെ എരിവുള്ളവനാകയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനകരമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് െ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി പന്ത്രണ്ടോളമായിരുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം
ആയിരം പ്രതി സമ്പാദിച്ചു പോന്നു. അത് രണ്ട് സംവത്സരത്തോളം നടക്കയാൽ ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരുമെല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റോമാലും മുത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ ഏഴു പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്നോടിപ്പോയി. ഇത് എഫസസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹിപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമഥയോസ്, എരസ്തോസ് എന്ന രണ്ടുപേരെ മക്കദോന്യയിലേക്ക് അയച്ചിട്ട് താൻ കുറെ കാലം ആസിയയിൽ താമസിച്ചു. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളികൊണ്ട് ആർത്തമിസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി. പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കൈയാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ചു മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാക്കുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ ആർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവരുടെ മഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി. എഫെസ്യരുടെ ആർത്തമിസ് മഹാദേവി എന്ന് ആർത്തു. പട്ടണം മുഴുവനും കലഹം കൊണ്ടു നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തഹോസ് എന്ന മക്കദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ടു പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറേ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരാകയാൽ രംഗസ്ഥലത്തേക്ക് ചെന്നു പോകരുത് എന്ന് അവരും അവന്റെ അടുക്കലാളയച്ച് അപേക്ഷിച്ചു. ജനസംഘം കലക്കത്തിലായി. മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്നറിയാകിയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും മാർത്തു. യഹൂദന്മാർ മുമ്പോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സാണ്ടറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിപാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദനെന്നറിഞ്ഞപ്പോൾ എഫെസ്യരുടെ അർത്തമിസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി രണ്ടു മണിനേരത്തോളം മേഘശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫെസ്യ പുരുഷന്മാരെ, എഫസോസ് പട്ടണം അർത്തമിസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യരാര്? ഇത് എതിർമൊഴിയില്ലാത്തതാകയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകുന്നു. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമേത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെയും നേരെ ഒരു സംഗതിയുണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. ദേശാധിപതികളുമുണ്ട്. തമ്മിൽ വ്യവഹരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായകയാൽ അതുനിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാനിടയുണ്ട്. സ്പഷ്ടം. ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വക ഒന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു.